ഹലോ ഗൈസ്, ദോശയ്ക്കും ഇഡ്ഡലിക്കുമുള്ള ഒരു സൈഡ് പൊടി, അതെ നമ്മുടെ ദോശപ്പൊടി, അതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ അറിയാലോ, എന്ത് കറികൾ ചട്നിയോ സാമ്പാറോ ഒക്കെ ഉണ്ടെങ്കിലും ഒരല്പം പൊടിയും കൂടെ കൂട്ടി നമ്മുടെ ദോശയും ഇഡ്ഡലിയും കഴിക്കുന്നതിൻ്റെ ഒരു ഫീല് വേറെ തന്നെയാണ്. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും കുറച്ച് നല്ല സ്പൈസി ആയിട്ട് വളരെ ഫ്ലേവർഫുള്ളായിട്ട് നമുക്കൊരു കിടിലൻ ദോശപ്പൊടി ഉണ്ടാക്കാം. അപ്പോൾ ശരി, നമുക്ക് ഒട്ടും വൈകണ്ട, നേരെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു കടായി വെച്ച് ചൂടാക്കാം. അപ്പം അതിലേക്ക് ഏകദേശം അര കപ്പ് ഉഴുന്ന് പരിപ്പും അര കപ്പ് സാമ്പാർ പരിപ്പും രണ്ടും ആദ്യം ചേർക്കാം. കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം കായം, കായമല്ല കായപ്പൊടിയാണെങ്കിൽ ഒരു ടീസ്പൂണോളം വേണം. പക്ഷേ അത് ഫൈനൽ സ്റ്റേജിൽ ചേർത്താൽ മതിയാവും. ഇനി ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഫ്ലെയിം ഒരു മീഡിയം ടു മീഡിയം ലോ എന്നുള്ള രീതിയിലിരിക്കട്ടെ. നന്നായിട്ട് റോസ്റ്റ് ചെയ്യാം. നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക, നല്ല മണം ഇങ്ങനെ വന്ന് തുടങ്ങുന്ന ഒരു സ്റ്റേജിൽ നമ്മളിതിനെ കൊണ്ടെത്തിക്കണം. അപ്പം ഏകദേശം ഒരു 3-4 മിനിറ്റ് മാക്സിമം എടുക്കും. അപ്പോൾ തന്നെ നന്നായിട്ട് കളറൊക്കെ മാറി ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ഒരു നട്ടി ഫ്ലേവറും വരുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇവനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതേ കടായിൽ തന്നെ നമ്മൾ അടുത്ത സെറ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് ഒന്ന് റോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അതിൽ ആദ്യമായിട്ട് കുറച്ച് വെളുത്തുള്ളി, അതിനുശേഷം കുറച്ച് കറിവേപ്പില. അപ്പോൾ വെളുത്തുള്ളി കംപ്ലീറ്റ്ലി പീൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഒത്തിരി ഡ്രൈ ആയിട്ടുള്ള സ്കിൻ അങ്ങ് മാറ്റാം. ബാക്കി നമുക്ക് അങ്ങനെ തന്നെ എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്യാം. അപ്പോൾ നല്ല കറിവേപ്പില നല്ല ക്രിസ്പി ആയിട്ട് വരുന്ന ആ ഒരു പാകം വരെ ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്യാം. സെയിം ഏകദേശം ഒരു 3-5 മിനിറ്റ് വരെ എടുക്കും. ഇതിപ്പോൾ ഇരുമ്പ് കടായി ആയതുകൊണ്ട് പെട്ടെന്ന് ആ ചൂട് നല്ലതുള്ളതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ശരി, ഇനി ഇതും നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ പരിപ്പ് മാറ്റി വെച്ചിരിക്കുന്ന പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ വറ്റൽ മുളക്. ഞാനിവിടെ ഏകദേശം ഒരു 100 ഗ്രാം വറ്റൽ മുളക് എടുത്തിട്ടുണ്ട്. ഇത് നല്ല എരിവുള്ള ടൈപ്പ് മുളകാണ്. ഇനി ഇതുകൂടെ നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. ഈ മുളകിൻ്റെ ചുളിവുകളെല്ലാം മാറി അതിങ്ങനെ നല്ല ബലൂൺ പോലെ വീർത്ത് വരും, നന്നായിട്ട് ചൂടാകും. അതുപോലെ തന്നെ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒരു ചുമയേക്കാൻ പോലെ തോന്നത്തന്നെ. അപ്പോൾ അതാണ് നമ്മുടെ മുളക് മൂത്തതിൻ്റെ കറക്റ്റ് പാകം. അല്ലേ, നോക്കേ, നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന അതിൻ്റെ കൂട്ടിലേക്ക് നമ്മുടെ മുളകും കൂടെ മാറ്റിവെക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തണുക്കണം. ഇപ്പോൾ റൂം ടെമ്പറേച്ചറിലാകുമ്പോഴത്തേക്ക് നമുക്ക് ഇവനെ ഇനി എന്ത് ചെയ്യാം, ഗ്രൈൻഡ് ചെയ്യാം. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ബാച്ചസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഗ്രൈൻഡ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ഒത്തിരി അങ്ങ് ഫൈൻ പൗഡറായിട്ടല്ല നമുക്ക് ഗ്രൈൻഡ് ചെയ്യേണ്ടത്, നല്ല കരുതരിപ്പായിട്ട് നല്ല കോസായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഗ്രൈൻഡ് ചെയ്ത് എടുക്കേണ്ടത്. നോക്കി ഈ ഒരു പാകത്ത് ഇനി നമുക്കൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റാം. രണ്ടാമത്തെ ബാച്ചും നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് ഗ്രൈൻഡ് ചെയ്യുമ്പോഴും ചെറുതായിട്ടൊന്ന് ചൂടാവുക അല്ലേ, അപ്പോഴത്തേക്ക് ഇത് കുറച്ചൊരു നന്നായിട്ട് തണുക്കട്ടെ. റൂം ടെമ്പറേച്ചറിലായതിന് ശേഷം വേണം നമുക്കിത് കണ്ടെയ്നറിലാക്കി സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി. ശരി, നമുക്കിനി ഒരു എയർ ടൈറ്റ് ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് മാറ്റാം. അത് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. നനവ് ഒന്നും തട്ടാത്ത സ്പൂണൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് മാസക്കണക്കിന് എന്ത് ചെയ്യാൻ പറ്റും, സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ദോശപ്പൊടി ഡൺ. നല്ല ക്രിസ്പി ക്രിസ്പി ദോശയുടെ കൂടെ ഒരു പിടി പിടിച്ച ക്രിസ്പിലായിട്ട്. അപ്പോൾ ശരി, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. നാളെ മറ്റു റെസിപ്പിയുമായി കാണാം. അതുവരേക്കും എല്ലാവരും ചേക്കാം. ബൈ ബൈ.